ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ 346-ാമത്തെ നാമമാണ് വിജയ എന്നുള്ളത്. എപ്പോഴും ജയം മാത്രമുള്ളവൾ, വിശേഷേണ ജയത്തോടുകൂടിയവൾ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. പണ്ടൊരിക്കൽ പത്മാസുരൻ എന്നുള്ളൊരു അസുരനെ ഹനിക്കുവാൻ തുലാം മാസം അല്ലെങ്കിൽ അശ്വിനി മാസം എന്ന് പറയും, അതിൽ ദശമി തിഥിയിൽ ദേവി അയാളുടെ കൂടെ യുദ്ധം ചെയ്തതായിട്ടും അവതരിച്ച് യുദ്ധം ചെയ്തതായിട്ടും അതിൽ വലിയ വിജയം നേടിയതായിട്ടും അപരാജിതമായ ഒരു വിജയം നേടിയതായിട്ടും, അതുകൊണ്ട് എല്ലാവരും ദേവിയെ സ്തുതിച്ചു. ഇനി ഒരിക്കലും ദേവിക്ക് പരാജയം ഉണ്ടാവില്ല, അത്ര വലിയ അസുരന്മാരായിരുന്നു ഈ രണ്ടുപേരും. ചിലർ പത്മാസുരൻ എന്ന് പറയും, ചിലർ മഹിഷാസുരൻ എന്ന് പറയും. എല്ലാവരും ദേവിയെ അങ്ങനെ സ്തുതിച്ചു അത്രേ. വിജിത്യ പത്മനാഭം ദൈത്യരാജ മഹാബലം ത്രിഷു ലോകേഷു വിഖ്യാത വിജയാസ അപരാജിത എന്ന് അപരാജിതയായ ആ ദേവിയെ എല്ലാവരും സ്തുതിച്ചു. ആ മുഹൂർത്തത്തിൽ, വിജയദശമി മുഹൂർത്തത്തിൽ തുടങ്ങുന്ന എല്ലാ കർമ്മങ്ങളും ജയത്തിൽ അവസാനിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ അപജയം ഇല്ലാത്തവൾ, എപ്പോഴും ജയം മാത്രമുള്ളവൾ എന്നുള്ള അർത്ഥത്തിൽ വിജയ എന്നുള്ള നാമം ദേവിക്ക് ഉണ്ട്. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ 346-ാമത്തെ നാമമാണ് വിജയ എന്നുള്ളത്. ഈ നാമകരണത്തിന് എപ്പോഴും ജയത്തോടു കൂടിയവൾ എന്നുള്ള അർത്ഥം മാത്രമല്ലാതെ മറ്റു കാരണങ്ങളും ഉണ്ട്. ഇത് ചന്ദ്രനോട് ബന്ധപ്പെട്ടതാണ്, ഇതിന് ഈ പേര് വരാൻ മറ്റൊരു കാരണം. ചന്ദ്രന് 16 കലകളുണ്ട് അത്രേ. അമൃത, മാനത, പൂഷ, തുഷ്ടി, പുഷ്ടി, രതി, ധൃതി, വശിനി, ചന്ദ്രിക, കാന്ത, ജ്യോത്സ്ന, ശ്രീ, പ്രീതി, അംഗത, പൂർണ, പൂർണാമൃത എന്നൊക്കെ 16 കലകൾ. ഇതിന് 16 നിത്യാദേവികളാണ് ഇതിന്
അധിഷ്ഠാത്ര ദേവതകൾ അവരുടെ നാമങ്ങൾ ഇങ്ങനെയാണ്. മഹാത്രിപ്രസുന്ദരിയാണ് ആദ്യത്തെ ദേവത. കാമേശ്വരി, ഭഗമാലിനി, നിത്യക്ലിന്ന, ഭേരുണ്ട, വന്യവാസിനി, മഹാവജ്രേശ്വരി, ശിവദൂതി, ത്വരിത, കുലസുന്ദരി, നിത്യ, നീലപതാക, വിജയ, സർവമംഗള, ജ്വാലാമാലിനി, ചിദ്രൂപ എന്നൊക്കെയാണ് മറ്റുള്ള നിത്യ ദേവതകളുടെ പേര്. ഇതിൽ പതിമൂന്നാമത്തെ ദേവിയാണ് വിജയ. ഈ 16 പേരും ദേവിയുടെ തന്നെ സ്വരൂപമാണ്. അതുകൊണ്ട് വിജയ എന്നുള്ളത് ദേവിയുടെ നിത്യാദേവികളിൽ ഒരാളായ നിത്യ 13-ാമത്തെ നിത്യാദേവിയുടെ പേരും കൂടി സൂചിപ്പിക്കുന്നതാണ്. അങ്ങനെയും ദേവിക്ക് വിജയ എന്നുള്ള നാമം അനുയോജ്യമാണ്. ഭഗവാൻ വിഷ്ണുവിൻ്റെ കയ്യിലുള്ള സുദർശന ചക്രത്തിന് വിജയ എന്നൊരു നാമമുണ്ട്. കാശ്മീർ ദേശത്തിലുള്ള ഒരു ശിവക്ഷേത്രത്തിനും വിജയാക്ഷേത്രം എന്നുള്ള പേരുണ്ട്. ദേവി ഉപനിഷത്തും ദേവിയെ അനേക സ്ഥലങ്ങളിൽ ഇങ്ങനെ സ്തുതിക്കുന്നു, വിജയ എന്നുള്ള നാമത്തിൽ സ്തുതിക്കുന്നു. താപാപഹാരിണിയും ദേവിയും ഭുക്തിമുക്തി പ്രദായിനിയും അനന്താം വിജയാം ശുദ്ധാം ശരണ്യാം ശിവതാം ശിവാം എന്ന് ദേവി ഉപനിഷത്തും ദേവിയെ വിജയ എന്നുള്ള നാമത്തിൽ സ്തുതിക്കുന്നു. ഇങ്ങനെ വിജയ എന്നുള്ള നാമത്തിന് അനേക കാരണങ്ങളാണ് ഉള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിൽ 23-ാമത്തെ അധ്യായം നമ്മളിന്നലെ ആരംഭിച്ചു. 1-ാമത്തെ ശ്ലോകം നമ്മളിന്നലെ ചിന്തിച്ചു. ഇനി 2-ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് വരാം. ആ ശ്ലോകത്തെ ആദ്യം പരിചയപ്പെടാം. വിശ്രംഭേണ ആത്മശൗചേന ഗൗരവേണ ദമേനച ശുശ്രൂഷയാ സൗഹൃദേന വാചാ മധുരയാച ഭോഹോ. ഇവിടെ ദേവഹൂതി ദേവിയുടെ ദാമ്പത്യം, കർദമ പ്രജാപതിയുടെയും ദേവഹൂതി ദേവിയുടെയും ദാമ്പത്യം എപ്രകാരമായിരുന്നു എന്നത് ഭാഗവതം പറഞ്ഞു വരികയാണ്. ഇന്നലെ പറഞ്ഞു, പരമേശ്വരനെ പാർവതി ദേവി എങ്ങനെയാണോ പരിചരിക്കുന്നത് അതുപോലെ ദേവഹൂതി ദേവി കർദമ പ്രജാപതിയെ പരിചരിച്ചു എന്ന്. ആ പരിചരണം എങ്ങനെയായിരുന്നു എന്നുള്ളത് പറയുകയാണ് ഇന്ന്. ഇവിടെ ഈ 3-4 ശ്ലോകങ്ങളിൽ ഭാരതം നമുക്ക് മുന്നിൽ കാണിക്കുന്ന മാതൃകാ ദാമ്പത്യത്തെ കൂടി നമ്മൾ മനസ്സിലാക്കുക. എങ്ങനെയായിരുന്നു ദേവഹൂതി ദേവി തൻ്റെ ഭർത്താവിനെ പരിചരിച്ചത്? വിശ്രംഭേണ, പൂർണ്ണ വിശ്വാസത്തോടുകൂടി. ഇവിടെ ഭർത്തൃബന്ധത്തിൽ പ്രധാനമായിട്ടുള്ളത് പരസ്പര വിശ്വാസം എന്നുള്ളതാണ്. പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ദാമ്പത്യം, അതിൽ യാതൊരു തരത്തിലുള്ള സുഖവും സന്തോഷവും സമാധാനം ഉണ്ടാവില്ല. കേവലം ഒരു ചടങ്ങ് മാത്രമാകും. അപ്പോൾ സമ്പൂർണ്ണ വിശ്വാസത്തോടുകൂടി, പരസ്പര വിശ്വാസത്തോടുകൂടി വിശ്രംഭേണ ആത്മശൗചേന ആത്മശുദ്ധിയോടുകൂടി. ശരീരശുദ്ധി, മനഃശുദ്ധി, ഇത് രണ്ടു പേർക്കും വേണം, ഭർത്താവിനും ഭാര്യയ്ക്കും. ശരീരശുദ്ധിയേക്കാൾ മനഃശുദ്ധി വേണം. ഇന്ന് പലപ്പോഴും പുറമേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭാര്യാഭർത്തക്കന്മാർ നല്ല ശുദ്ധിയുള്ള ആൾക്കാരാണ്. അവരുടെ പുറമേയുള്ള വേഷം, പുറമേയുള്ള ഭാവം, അവരുടെ പെരുമാറ്റമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത്ര കണ്ട് സ്നേഹമുള്ള ഭാര്യാഭർത്താക്കന്മാരെ ലോകത്തിലില്ല എന്ന് തോന്നും. എന്നാൽ അവരുടെ ജീവിതത്തെ കൂടുതലായി നിരീക്ഷിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക ആന്തരികമായ പൊരുത്തക്കേടുകൾ. ആന്തരികമായി രണ്ട് ധ്രുവങ്ങളിലാണ് ശരീരം ചേർന്ന് നിൽക്കുമ്പോഴും ആന്തരികങ്ങളായി വിരുദ്ധ ധ്രുവങ്ങളിലാണ് അവർ ഇരുവരും എന്നുള്ളത് സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുമ്പോഴാണ് മനസ്സിലാവുക. അതുകൊണ്ട് ബാഹ്യശുദ്ധി മാത്രം പോരാ, ആന്തരിക ശുദ്ധി വേണം, മനസ്സ് ശുദ്ധമാവണം. അപ്പം ആ ആത്മശൗചേന ആന്തരിക ശുദ്ധിയോടുകൂടി ഗൗരവേണ, ഗൗരവം എന്ന് വെച്ചാൽ ഗുരുവിൻ്റെ ഭാവം, അതാണ് ഗൗരവം. എന്തോ മുഖമൊക്കെ അങ്ങനെ വീർപ്പിച്ചിരിക്കലാണ് ഗൗരവമെന്ന് കരുതരുത്. അത്യന്തം ആദരവ്. ഇവിടെ ദേവഹൂതി ദേവി അത്യന്തം ആദരവോടുകൂടി തൻ്റെ ഭർത്താവിനെ പരിചരിച്ചു. ഈ ആദരവ് എന്ന് പറയുന്നത് ഭാര്യയ്ക്ക് ഭർത്താവിനോട് തോന്നേണ്ടുന്ന ഒരു വികാരം മാത്രമല്ല, തിരിച്ചും വേണ്ടതാണ്. പരസ്പരം ആദരവ് ഉണ്ടാവേണ്ടതാണ്, പരസ്പരം അംഗീകരിക്കലുണ്ടാവേണ്ടതാണ്. ഇന്ന് നിർഭാഗ്യവശാൽ നമ്മുടെ കുടുംബങ്ങളിൽ വളരെ കുറവും അതുതന്നെയാണ്. ലോകത്തുള്ള മറ്റുള്ള ആൾക്കാരെ മുഴുവൻ അംഗീകരിക്കാൻ കഴിയുമ്പോഴും നമ്മുടെ ആൾക്കാരെ അംഗീകരിക്കാനാണ് നമുക്ക് ഏറ്റവും മടി. അവിടെ തന്നെ ഭർത്താക്കന്മാർ പരസ്പരം അംഗീകരിക്കുക, ആദരിക്കുക, ബഹുമാനിക്കുക, അത് വളരെ കുറവാണ്. തനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരുമ്പം, തനിക്ക് തൻ്റെ ഇഷ്ടങ്ങൾ മുഴുവൻ സാധിപ്പിച്ചു തരുന്ന സമയത്ത് ഒരു നന്ദി വാക്ക് പോലും പറയാത്ത ഭർത്താക്കന്മാരാണ് നേരെയുള്ളത്. തനിക്ക് വേണ്ടത് മുഴുവൻ നൽകി തന്നെ സംരക്ഷിച്ച് വരുന്ന തൻ്റെ ഭർത്താവിനോട് ഒരു നന്ദി വാക്ക് പോലും പറയാത്ത ഭാര്യമാർ.
പരസ്പരം അംഗീകരിക്കുമ്പോൾ അവരുടെ ഹൃദയം ഒന്നും കൂടി അടുക്കുകയാണ് ചെയ്യുക. എന്തെങ്കിലും ദോഷം വന്നു കഴിഞ്ഞാലോ, പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഒന്ന് ഭർത്താവിൽ നിന്ന് ഭാര്യയിൽ നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ എത്ര കലഹം ഉണ്ടാവുന്നു, എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവുന്നു. അപ്പോൾ പരസ്പരം അംഗീകരിക്കാൻ സാധിക്കുക, ഇതാണ് ദാമ്പത്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യം. പരസ്പരം ആദരിക്കാൻ, ബഹുമാനിക്കാൻ, അംഗീകരിക്കാൻ കഴിയുക. ഇവിടെ ആത്മശൗചേന ഗൗരവേന, ഗൗരവത്തോടു കൂടിയിട്ട്. പിന്നെ ദമേന ച, ദമം എന്ന് വെച്ചാൽ ഇന്ദ്രിയ സംയമനം, അടക്കം എന്നർത്ഥം. ഭാര്യയ്ക്കും ഭർത്താവിനും ഈ അടക്കം വേണം. ഇന്ദ്രിയങ്ങൾക്ക് വശംവദനാവുന്ന സമയത്ത്, കണ്ണിനെ മൂക്കിനെ നാക്കിനെ തൊക്കിനെ ചെവിയൊക്കെ സന്തോഷിപ്പിക്കാൻ അമിതമായ ആസക്തി ഉണ്ടാകുമ്പോൾ ദാമ്പത്യ ധർമാനുഷ്ഠാനം യഥാവിധി നടക്കില്ല. ദാമ്പത്യം എന്നുള്ളത് ധർമ്മമാണ്. ആ ധർമ്മം ആചരിക്കാൻ കഴിയണമെങ്കിൽ ഭാര്യയ്ക്കാകട്ടെ ഭർത്താവിനാവട്ടെ ഇന്ദ്രിയ സംയമനം ആവശ്യമാണ്. ദമം. പിന്നെ സൗഹൃദേന വാച, സൗഹൃദേന, സൗഹൃദം, പരസ്പരം സുഹൃത്തുക്കളാകണം. ഭാര്യാഭർത്തൃബന്ധത്തിൽ തീർത്തും വേണ്ടുന്ന ഒരു ഭാവമാണത്, സൗഹൃദഭാവം. നമുക്ക് കാണാം, വൈദിക വിധിപ്രകാരമുള്ള വിവാഹത്തിൽ അവിടെ സപ്തപതി എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. ഭാര്യയോടുകൂടി 7 പദങ്ങൾ വയ്ക്കുക. ആ സമയത്ത് ചൊല്ലുന്ന വൈദിക മന്ത്രം അത് ശ്രദ്ധിക്കേണ്ടതാണ്. സഖാസിമേ സപ്തപദ അഭൂമ. അവിടെ ഭർത്താവ് ഭാര്യയോട് പറയുകയാണ്, ത്വം സഖാസിമേ സഖാസി, നീ എൻ്റെ ദാ സഖാവായിരിക്കുന്നു, കൂട്ടുകാരിയായിരിക്കുന്നു. ഈ 7 വയ്ക്കുക വഴി നീ എൻ്റെ കൂട്ടുകാരിയായിരിക്കുന്നു. നമ്മൾ തമ്മിൽ സഖ്യം ഉണ്ടായിരിക്കുന്നു, സൗഹൃദം ഉണ്ടായിരിക്കുന്നു. സഖ്യം ദേഗമേയം സഖ്യാൻ തേ മായോഷം സഖ്യാൻ മേ മായോഷ്ഠാഹ. ഈ സഖ്യത്തിൽ നിന്ന് ഒരിക്കലും ഒരു വ്യതിചലനം സംഭവിക്കാതിരിക്കട്ടെ. ഈ സഖ്യത്തിൽ തന്നെ എപ്പോഴും നിലനിൽക്കാൻ നമുക്ക് സാധിക്കട്ടെ. അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ സഖീത്വം ആണ് ഉണ്ടാവേണ്ടത്, സൗഹൃദമാണ് ഉണ്ടാവേണ്ടത്. സൗഹൃദത്തിൽ പ്രാഥമികമായിട്ട് വേണ്ടതെന്താ, ഏതൊരു സൗഹൃദവും നിലനിൽക്കണമെങ്കിൽ പരസ്പരം വ്യക്തിത്വത്തെ, വ്യക്തി സ്വഭാവങ്ങളെ, ആ വ്യക്തി സ്വഭാവങ്ങളിലുള്ള ഗുണദോഷങ്ങളെ അറിഞ്ഞ് ഉൾക്കൊണ്ട് അംഗീകരിക്കാൻ കഴിയുക എന്നതുണ്ടാവണം. തീർത്തും ഗുണം മാത്രം ഉള്ള ഒരാൾ ലോകത്തിലില്ല, തീർത്തും ദോഷം മാത്രമുള്ള ആളും ലോകത്തിലില്ല. അപ്പോൾ പരസ്പരം ഗുണദോഷങ്ങളെ അറിഞ്ഞിട്ട് അംഗീകരിക്കാൻ സാധിക്കണം, മറച്ചു വയ്ക്കുകയല്ല. ഭർത്താവിൻ്റെ ഗുണങ്ങളെയും ദോഷങ്ങളെയും അറിഞ്ഞതിന് ഉൾക്കൊണ്ട് അംഗീകരിക്കാൻ സാധിക്കണം. അപ്പോൾ അതാണ് ഏതൊരു സൗഹൃദവും, ഭാര്യാഭർത്തൃബന്ധം എന്നല്ല, ഏതൊരു സൗഹൃദവും നിലനിന്നു പോകുക പരസ്പരം ഗുണദോഷങ്ങളെ അറിഞ്ഞ് ഉൾക്കൊണ്ട് അതിനെ അംഗീകരിക്കാൻ സാധിക്കുന്ന സമയത്താണ്, പരസ്പരം അംഗീകരിക്കാൻ കഴിയുന്ന സമയത്താണ്. നേരത്തെ പറഞ്ഞതൊന്നുകൂടി പറയുന്നു. അപ്പം പറഞ്ഞതെന്താണ്, ഈ സൗഹൃദേന വാചാ മധുരയാ, മധുരങ്ങളായ വാക്കുകൾ പറയുക. ഇവിടെ ഇന്ന് പലപ്പോഴും കാണുന്നത് വിവാഹത്തിന് മുന്നേ, ഭാര്യയും ഭർത്താവും ആവുന്നതിന് മുന്നേ, വിവാഹം നിശ്ചയിച്ച സമയത്തോ കാമുകി കാമുകന്മാരാകുന്ന സമയത്തോ അത്യന്തം മനോഹരങ്ങളായ വാക്കുകൾ പരസ്പരം പറയും. എന്നാൽ വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാലോ അത്യപകടാവുകയാണ്. ഈ അവസ്ഥയാവരുത് എന്നർത്ഥം. മധുരമായ രീതിയിൽ സംഭാഷണം നടത്തുക. ശരീരം കൊണ്ട് വേദനയാക്കുന്നതിനേക്കാൾ ഇരട്ടി വേദന വാക്കുകൊണ്ടുള്ള വേദനയ്ക്കുണ്ടെന്ന് അറിയുക. മനോഹരമായി ഭാര്യയോട് സംസാരിക്കുക, ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുക. വാചാ മധുരയാജഭോ, ഇങ്ങനെ മധുരങ്ങളായ വാക്കുകളെ കൊണ്ടും ദേവഹൂതി ദേവി തൻ്റെ ഭർത്താവിനെ പരിചരിച്ചു വന്നു. അപ്പോൾ ദേവഹൂതി ദേവിയുടെ ഭർത്തൃപരിചരണത്തെയാണ് പറഞ്ഞു വരുന്നത്. പൂർണ്ണ വിശ്വാസത്തോടുകൂടി, ആത്മശുദ്ധിയോടുകൂടി, ഗൗരവത്തോടുകൂടി, ഇന്ദ്രിയ സംയമനത്തോടുകൂടി, സൗഹൃദത്തോടുകൂടി, മധുമനോഹരങ്ങളായ വാക്കുകളോടുകൂടി, ഭർത്താവ് പറയുന്നത് കേൾക്കുവാനുള്ള ശുശ്രൂഷയാ, കേൾക്കുവാനുള്ള ആഗ്രഹത്തോടുകൂടി ദാ പരിചരിച്ചു വരുന്നു എന്ന് പറയുന്നു. ഇനിയും അടുത്ത ശ്ലോകത്തിലും ദേവഹൂതി ദേവിയുടെ പരിചരണം എപ്രകാരം ആയിരുന്നു എന്നുള്ളത് പറഞ്ഞു വരികയാണ്. അത് നമുക്ക് നാളെ മുതൽക്കുള്ള എപ്പിസോഡുകളിൽ കേൾക്കാം. ഇപ്പോൾ ഗാന്ധിയുടെ ജീവിത വിജയത്തിന് അടിസ്ഥാനമായിട്ടിരുന്ന 2 കാര്യങ്ങൾ ഈ യമത്തിൽ ഉൾപ്പെട്ടത് തന്നെയാണ്. സത്യത്തിലും അഹിംസയിലുള്ള നിഷ്ഠയാണ് ഗാന്ധിജിയെ ഗാന്ധിജിയാക്കിയത്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെ അടിസ്ഥാനം. പക്ഷേ ഒരു പക്ഷയുണ്ട്, ഒരു വലിയ പക്ഷയാണത്. പക്ഷേ ആ പദങ്ങളെ അദ്ദേഹം ശരിയായിട്ട് മനസ്സിലാക്കിയോ ഇല്ലയോ. നമ്മളിന്ന് ഭഗവത്ഗീത കുറിച്ച് പറയുമ്പോൾ നമ്മളെപ്പോഴും കൃഷ്ണനെ വിമർശിക്കുന്നൊരു കാര്യം, കൃഷ്ണൻ ഹിംസയ്ക്ക് പ്രേരിപ്പിച്ചു,
അഹിംസയുടെ ഭക്തനായിട്ടുള്ള അർജുനനെ കൃഷ്ണൻ ഹിംസയ്ക്ക് പ്രേരിപ്പിച്ചു എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഒരിക്കലും കൃഷ്ണനെ അഹിംസാവാദിയായിട്ട് നമ്മൾ ചിത്രീകരിക്കത്തേ ഇല്ല. ഇപ്പോൾ കൃഷ്ണൻ വാസ്തവത്തിൽ യമം പാലിച്ചോ ഈ അഹിംസ പാലിച്ചോ, ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഗാന്ധിജിയുടെ ഒരു അമ്മയെപ്പോലെ കണ്ടിരുന്ന ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അർജുനന് കൃഷ്ണൻ ഉപദേശിക്കുന്ന ഈ ഭഗവത്ഗീത, യുദ്ധം ചെയ്യാൻ കാരണമാക്കി തീർന്ന ഭഗവത്ഗീത, ഏത് ഭഗവത്ഗീത കേട്ടിട്ടാണോ ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരുന്ന അർജുനൻ, ഞാൻ അങ്ങയുടെ വാക്കുകൾ അനുസരിക്കാൻ തയ്യാറാണ്, എൻ്റെ സംശയങ്ങളെല്ലാം മാറി എന്ന് പറഞ്ഞ് യുദ്ധസന്നദ്ധനായി മുന്നോട്ടിറങ്ങുന്നത്, ആ ഭഗവത്ഗീത മഹാത്മാഗാന്ധിക്ക് സ്വന്തം പെറ്റമ്മയെ പോലെയായിരുന്നു. എല്ലാ ദിവസവും അദ്ദേഹം ഗീത വായിക്കുമായിരുന്നു. ഗീതർക്ക് അദ്ദേഹം സ്വന്തമായിട്ട് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്, അനാസക്തി യോഗം എന്ന് പറഞ്ഞ് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അപ്പം ആ ഭഗവത്ഗീത, ആ ഭഗവത്ഗീതയിലെ മുഖ്യമായ ഒരാശയമാണ് ഈ അഹിംസ എന്നുള്ളത്. ഈ യമത്തിലെ ആദ്യത്തെ ഘടകമാണ് അഹിംസ എന്നുള്ളത്. ഈ അഹിംസ വേണ്ട രീതിയിൽ ഗാന്ധിജിക്ക് മനസ്സിലാക്കാൻ പറ്റിയോ, സാധിച്ചോ? അത് നമ്മൾ മനസ്സിലാക്കിയാലേ അഹിംസ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അഹിംസ കഴിഞ്ഞ് വരുന്നതാണ് സത്യം, രണ്ടാമത് പറഞ്ഞ ഘടകം. സത്യം അഹിംസയും തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു ഏറ്റുമുട്ടലുണ്ടാകുമ്പോൾ നമ്മൾ ഏതിനെ പിന്തുണയ്ക്കും, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാൻ പ്രശ്നങ്ങൾ. അർജുനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിധർമ്മവും സമൂഹധർമ്മവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിരുന്നു. ക്ഷത്രിയൻ എന്നുള്ള നിലയ്ക്ക് തനിക്കുള്ള ധർമ്മവും ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, പുത്രൻ പൗത്രൻ എന്നുള്ള നിലയ്ക്ക് തനിക്കുള്ള ധർമ്മവും തമ്മിലുള്ളൊരു ഏറ്റുമുട്ടലായിരുന്നു അവിടെ സംഭവിച്ചത്. ഗാന്ധിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് സത്യവും അഹിംസയും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു. ഏറ്റുമുട്ടൽ എങ്ങനെ ഉണ്ടാകുന്നു? ഈ ഏറ്റുമുട്ടൽ എന്നൊരു സംഭവം നമ്മുടെ ഋഷിമാരുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഋഷിമാർ ഈ യമനിയമങ്ങളെക്കുറിച്ച് എഴുതുമ്പോൾ അവരൊരിക്കലും ഇവ പരസ്പരം വിരുദ്ധങ്ങളാണ് എന്ന് ചിന്തിച്ചിട്ടില്ല. ഒന്ന് മറ്റൊന്നിനെ സഹായിക്കുന്നു, അവരെല്ലാം കോംപ്ലിമെൻ്ററിയാണ്. ഒന്ന് മറ്റേതിന് പരസ്പര പൂരകങ്ങളാണ്. ഭാര്യയും ഭർത്താവും പരസ്പരം യുദ്ധം ചെയ്യുന്ന രണ്ട് കക്ഷികളല്ല. അവരൊരു പക്ഷിയുടെ ചിറവ് പോലെയാണ്. പക്ഷിക്ക് പറക്കണേ ചിറവ് കൂടിയേ പറ്റുള്ളൂ, രണ്ട് ചിറവും കൂടിയേ ഉള്ളൂ, ഒരു ചിറവ് മാത്രമായിട്ട് പക്ഷിക്ക് പറക്കാൻ പറ്റില്ല. അപ്പം അതേപോലെ ആണ് ഈ സത്യം അഹിംസ അസ്തേയം അപരിഗ്രഹം ബ്രഹ്മചര്യം എന്നൊക്കെ പറയുന്നത് ഈ പക്ഷിയുടെ ചിറവ് പോലെയാണ്. സമൂഹം ഉദ്ധരിക്കപ്പെടണമെങ്കിൽ, ഉന്നതിയിലേക്ക് പോകണമെങ്കിൽ ഇവ എല്ലാവർക്കും ആവശ്യമാണ്. ഇവ പരസ്പരം വിരുദ്ധങ്ങളല്ല. അങ്ങനെ പരസ്പരം വിരുദ്ധമായിട്ട് എപ്പോഴെങ്കിലും നമുക്കത് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ അറിവിൻ്റെ കുറവാണ്. നമ്മുടെ മനസ്സിൻ്റെ തെളിച്ചമില്ലായ്മയാണ് നമുക്കൊന്ന് മറ്റൊന്നിന് വിരുദ്ധമായിട്ട് തോന്നാൻ കാരണം. അർജുനന് ഈ തിരിച്ചറിവുണ്ടായി. അർജുന സ്വയം തീരുമാനമെടുത്തു. തീരുമാനമെടുക്കാനുള്ള ശക്തി അദ്ദേഹം, തിരിച്ചറിയുണ്ടായ ഒരു അധികാരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് വാസ്തവത്തിൽ സേനാനായകനായിട്ടിരിക്കുന്നത്. കൃഷ്ണൻ അവിടെ തൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ്, തൻ്റെ ഒരു തൊഴിലാളി മാത്രമാണ്, തൻ്റെ ഡ്രൈവറാണ്. ആ കൃഷ്ണൻ്റെ ഉപദേശം തേടേണ്ട ആവശ്യം അർജുന ഉണ്ടായിരുന്നില്ല. എന്തിനു പിന്നെ അർജുനൻ കൃഷ്ണൻ്റെ ഉപദേശം തേടി? തൻ്റെ സുഹൃത്തായതുകൊണ്ടോ ബന്ധുവായതുകൊണ്ടോ അല്ല തേടിയത്. അർജുനൻ തിരിച്ചറിഞ്ഞു, എൻ്റെ മനസ്സിപ്പോൾ ചിന്താക്കുഴപ്പത്തിലാണ്, എൻ്റെ മനസ്സിൽ ഒരു ധർമ്മ സംഘട്ടനം നടക്കുകയാണ്. ഈ സമയത്ത് ഞാനൊരു തീരുമാനം എടുത്താൽ ആ തീരുമാനം ശരിയായിക്കൊള്ളണമെന്നില്ല. ഞാനത് ശരിയാണെന്ന് എത്രമാത്രം വിശ്വസിച്ചാലും അത് ശരിയായിക്കൊള്ളണമെന്നില്ല. സമചിത്തതോടുകൂടി ഈ പ്രശ്നത്തെ സമീപിക്കാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ ഇനി ശരിയായൊരു ഉത്തരം നൽകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു വ്യക്തി ആ യുദ്ധക്കളത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, മനസ്സ് പ്രക്ഷുബ്ധമല്ലാത്ത ആരെങ്കിലും ആ യുദ്ധക്കളത്തിലുണ്ടെങ്കിൽ സാക്ഷാത് ശ്രീകൃഷ്ണൻ മാത്രമേ ഉള്ളൂ. അത് വർഷങ്ങളുള്ള പരിചയം കൊണ്ട് അർജുന ആ കാര്യം അറിയാം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പുഞ്ചിരി മായാത്തൊരു മുഖം ശ്രീകൃഷ്ണൻ്റേതാണ്. അതുകൊണ്ടാണ് അവിടെ സ്വന്തം അളിയനെ ഗുരു എന്ന് പറഞ്ഞ് സംഭാവന, ഗുരു എന്ന് പറയുന്നില്ല, ഞാൻ അവിടുത്തെ ശിഷ്യനാണ്, അളിയൻ്റെ മുമ്പിൽ ശിഷ്യത്വം സ്വീകരിക്കാൻ, തൻ്റെ തൊഴിലാളിയുടെ മുമ്പിൽ ആ തൊഴിലാളിയുടെ ശിഷ്യനായി മാറാൻ അർജുനൻ തയ്യാറായത് തൻ്റെ മനസ്സിൻ്റെ ചിന്താക്കുഴപ്പത്തെ അദ്ദേഹം തിരിച്ചറിഞ്ഞു. Thank you.